മാവൂർ കച്ചേരിക്കുന്ന് നന്മ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രഥമ ശുശ്രൂഷ മാർഗം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ് മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ പി ഐ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അഗ്നിബാധയുണ്ടായാൽ ആദ്യം എന്തു ചെയ്യണം, കൺമുന്നിൽ ഒരാൾ തളർന്നു വീണാൽ എന്തു ചെയ്യും, ഷോക്കേറ്റാൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താം, എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകുകയാണ് അലാമിലൂടെ. മാവൂർ കച്ചേരിക്കുന്ന് നന്മ റെസിഡൻസ് അസോസിയേഷനാണ് രക്ഷാപ്രവർത്തനത്തിനും പ്രഥമ ശുശ്രൂഷാ മാർഗങ്ങളിലും ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. അസോസിയേഷനിൽ ഉൾപ്പെട്ട 150 കുടുംബങ്ങൾക്കാണ് ക്ലാസ് നടത്തിയത്. മുക്കം ഫയർ സ്റ്റേഷനും സിവിൽ ഡിഫൻസുമായി സഹകരിച്ചാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കച്ചേരിക്കുന്നിൽ നടന്ന പരിപാടി മുക്കം അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ പി ഐ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ഘടകം എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഇതാക്കുന്നതിന് പകരം ആ ദുരന്തങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണുള്ള മാർഗങ്ങളാണ് ഇപ്പോഴും നമ്മൾ ചികഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധവൽക്കരണം നടത്തുക എന്ന വലിയൊരു ചുമതലയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫയർഫോഴ്സിനെ ഏൽപ്പിച്ചത്. ജീവൻ രക്ഷാമാർഗങ്ങളെക്കുറിച്ച് സിവിൽ ഡിഫൻസ് വളണ്ടിയർ എ ഹബീബ് റഹ്മാൻ ക്ലാസ് എടുത്തു. നെഞ്ചിലേച്ചിട്ട് എന്ത് ചെയ്യാം, ശക്തമായിട്ട് അമർത്തണം. അമർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴണം. ഞാൻ പറഞ്ഞു, ഹൃദയത്തിലേക്ക് നിന്ന് രക്തം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാൻ എത്തിക്കുന്നത് തലച്ചോറിലേക്ക്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഹൃദയം പ്രവർത്തിക്കുന്ന നമ്മൾ മോട്ടർ പോലെയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് കെ ദിലീപ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മാവൂർ ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂളിലെ മുഖ്യ പാചകക്കാരിയായ ആമിനയെ ആദരിച്ചു. അധ്യാപികമാരായ ലക്ഷ്മിക്കുട്ടി, ഏലിയമ്മ എന്നിവർ ഉപഹാരങ്ങൾ കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതാമണി, എം പി കരീം, അസോസിയേഷൻ സെക്രട്ടറി വ്യാസ് പി റാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.